നമ്മൾ തീരുമാനിച്ചത് ഒരു 15 കോടി രൂപയുടെ ഒരു പാക്കേജ് വയനാടിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. 15 കോടി എന്ന് പറയുന്നത് അവിടെ പ്രധാനമായിട്ടും ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ. അത് നമ്മൾ മൂന്നാറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. സിക്കിമിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ടിവിടെ പ്രധാനമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് ഈ ലാൻഡ് സൈഡ് പ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി ഇത് സ്ഥാപിക്കണം എന്നുള്ള ഒരപേക്ഷ വന്നിട്ടുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 15 കോടി പ്രധാനമായും ഈ ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിന്നെ ബാക്കി അവിടെ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് പഠിച്ചതിന് ശേഷം, കാരണം ഒരുപാട് മേഖലകൾ അഡ്രസ്സ് ചെയ്യാതെ ഉണ്ടായിട്ടുണ്ടാവും, ചെയ്യാതെ പോയിട്ടുണ്ടാവും, വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ടാകും. അത് പഠിച്ചതിന് ശേഷം ഈ 15 കോടി രൂപയും അവിടെ തന്നെ വയനാട് ഈ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ വെച്ചിട്ട് നോക്കുന്നത് എവിടൊക്കെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ, എവിടൊക്കെയാണ് ജനവാസ കേന്ദ്രങ്ങൾ, അവിടെ എങ്ങനെ എവിടൊക്കെ ഉരുൾപൊട്ടൽ വന്ന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കാൻ സാധ്യതയുണ്ടോ, ആ ഭാഗങ്ങൾ നോക്കിയിട്ട് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാനാണ് നോക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അമൃതയാണ് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവന്നത്. 2009 മുതൽ നമ്മൾ ഇതിൻ്റെ മൂന്നാറിൽ ഇത് ഡിപ്ലോയ് ചെയ്ത് അത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമായാലും ഈ ഇതിന് സംഭവം വയനാട് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പായാലും മൂന്നാറിലും പല പല ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് എഹെഡ് ഓഫ് ടൈം അത് നമ്മൾ സബ് കളക്ടറിനെ അറിയിക്കുകയും ഗവൺമെൻറ് അതനുസരിച്ച് അവരുടെ ആക്ഷൻ എടുത്ത് ആൾക്കാരെ ഇവാക്വേറ്റ് ചെയ്തുകൊണ്ട് ആരും മരിച്ചില്ല. അപ്പോൾ അതേ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് വളരെ വലുതായിട്ട് റീജിയണൽ സ്കെയിൽ ലാൻഡ് സ്ലൈഡ് മോണിറ്ററിങ്ങും ഏർലി വാർണിങ്ങും ചെയ്യും. അതിനോടൊപ്പം തന്നെ വളരെ ഹൈലി പ്രോൺ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ് ഏരിയാസിൽ സൈറ്റ് സ്പെസിഫിക് ആയിട്ട് ലാൻഡ് സ്ലൈഡ് സെൻസേഴ്സ് ഡീപ്പായിട്ട് ഇട്ടിട്ട് അത് മനസ്സിലാക്കും. ഇതിൽ പ്രധാനമായി വരുന്നത് വെച്ചാൽ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാലാവസ്ഥത്തിൻ്റെ വ്യതിയാനം കൊണ്ടാണ് പല ചേഞ്ചസ് ഇപ്പോൾ വരികയും ഉരുൾപൊട്ടലിൻ്റെ എണ്ണം കൂടുകയും. ഏകദേശം 2015 to 2020 വരെ നോക്കുകയാണെങ്കിൽ 3600 കൂടുതൽ ലാൻഡ് സ്ലൈഡ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 2200 ലാൻഡ് സ്ലൈഡ്സും കേരളത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഇപ്പോൾ നമ്മൾ മേപ്പാടി എടുത്താൽ തന്നെ അവിടെ ഉരുൾപൊട്ടൽ മാത്രമല്ല അവിടെ വരുന്നത്, അവിടെ ആ ഉരുൾപൊട്ടൽ വന്നിട്ട് വീണ്ടും അത് വെള്ളപ്പൊക്കവും കൂടെ വരണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പഠിക്കണം. മൾട്ടി ഹസാർഡ് കാസ്കേഡ് ഡിസാസ്റ്റേഴ്സ് എന്നാണ് പറയും. അങ്ങനത്തെ പഠനവും അതിനനുസരിച്ചുള്ള മോഡൽസും അതിനനുസരിച്ചുള്ള മോഡൽസ് വരയ്ക്കും ഇതിനകത്ത് വരും. അപ്പോൾ അത് മുൻകൂട്ടി അറിയുക, ജനങ്ങളെ മുൻകൂട്ടി മാറ്റി രക്ഷിക്കുക എന്നൊരു തൊഴിൽ കൂടിയാണ് പറഞ്ഞത്.